പട്ടണത്തിൽ നിന്ന് ഒരുപാട് പേരെ കാണാതായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ചാന്ദിനിയിലെ മൂന്ന് പേരുടെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നരൻ വീട്ടിൽ നിന്ന് പിക്നിക്കിനായി പോയതാണ്, പക്ഷേ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. ചാന്ദിനിയിലെ ആൾക്കാരെല്ലാം വളരെയധികം ഭീതിയിലായി. എല്ലാവർക്കും അവിടെ ഏതോ പ്രേതശല്യമാണെന്ന് തോന്നി. അതാണ് ആളുകളെ അദൃശ്യനാക്കുന്നതെന്ന്. ഡിറ്റക്റ്റീവ് മെഹുൽ ആകട്ടെ ഈ സമയം ഒരു ഡിറ്റക്റ്റീവ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനായി അമേരിക്കയിലേക്ക് പോയതായിരുന്നു. അതിനാൽ തന്നെ പട്ടണത്തിലെ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല. ഒരു ദിവസം രാത്രി 12 മണിക്ക് മെഹുലിന്റെ ഫോണിലേക്ക് ഇന്ത്യൻ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. കോൾ ചെയ്ത പയ്യൻ മെഹുലിനോട് പറഞ്ഞു അവൻ ഇപ്പോഴാണ് തന്റെ കൂട്ടുകാരൻ കമലിനോടൊപ്പം കോളേജിലേക്ക് പോയതെന്നും വഴിയിൽ വെച്ച് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കോൾ വന്നുവെന്നും അവളോട് സംസാരിക്കുവാനായി അവൻ കാടിനുള്ളിലേക്ക് പോയതായും പക്ഷെ തിരിച്ചു വന്നില്ലെന്നും പറഞ്ഞു. മെഹുൽ കുറച്ചു നേരം കൺഫ്യൂഷനിലായിപ്പോയി. അല്ല, ഇത്ര രാത്രിയിൽ ആരെങ്കിലും കോളേജിലേക്ക് പോകുമോ? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സംഭവിച്ചതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. അമേരിക്കയിലാണ് രാത്രി 12 മണി, അപ്പോൾ ഇന്ത്യയിൽ രാവിലെ 11 മണിയാണ്. മെഹുലിനിത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മെഹുൽ അങ്കിതിനോട് പറഞ്ഞു നീ ഇപ്പോൾ നിന്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരൂ, ഞാൻ ആലിയെ നിന്റെ അടുത്തേക്ക് അയക്കാം. അതിനുശേഷം മെഹുൽ ആലിയെ കോൾ ചെയ്തു. ആ സമയം ആലിയ ലഞ്ച് കഴിക്കുകയായിരുന്നു. മെഹുലിന്റെ കോൾ വന്നതും ആലിയ മെഹുലിനോട് പറഞ്ഞു ആഹാ, പറയൂ സർ, എങ്ങനെയുണ്ട് അമേരിക്ക? അവിടെ നല്ല നല്ല ഫുഡ് കിട്ടുന്നുണ്ടാകും. ആലിയ, ഇത് കളി പറയുവാനുള്ള സമയമല്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. അതിനുശേഷം ആലിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് അങ്കിതിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പക്ഷേ എന്നാൽ എന്റെ സ്കൂട്ടി. പെട്ടെന്ന് നീ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ല്, അവിടെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, ആലിയ എങ്ങനെയെങ്കിലും ഈ കേസ് നീ ഹാൻഡിൽ ചെയ്തേ മതിയാകും. താങ്കൾ ആശങ്കപ്പെടേണ്ട സർ, ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചിരിക്കും. ഈ കുട്ടി ഒരിക്കലും നന്നാവില്ല. വൗ, സർപ്രൈസ്! ആലിയ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് ഇനി 1 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വേഗം ഓടി ഓടി അവിടെ എത്തും. ഭൂൽഭുലയ സയന്റിസ്റ്റ് ലാബിലേക്ക് എത്തിച്ചേരുവാനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ എ ബി സി ഇതിൽ ഏത് വഴിയാണ് ലാബിലേക്ക് എത്തുക എന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. ബി എന്ന വഴിയാണ് ലാബിലേക്ക് പോകുന്നത്. ഇതുപോലെ ആലിയ ഓടിത്തളർന്ന് ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും ലാബിലെത്തി. ആലിയ ലാബിനകത്തേക്ക് പോയി. അപ്പോൾ സയന്റിസ്റ്റ് അവിടെയുള്ള ഒരു മെഷീന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. സയന്റിസ്റ്റ് പെട്ടെന്ന്, മെഹുൽ സാർ എന്നോട് പറഞ്ഞു താങ്കൾ എനിക്കായി എന്തോ സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തരൂ, ഒരു കേസ് സോൾവ് ചെയ്യാൻ എനിക്ക് പോണം. സയന്റിസ്റ്റ് മെഷീനിൽ നിന്നും പുറത്തിറങ്ങി. ഹേയ് സയന്റിസ്റ്റ്, എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ? മെഷീൻ കൊണ്ട് വീണ്ടും നിങ്ങൾ ചെറുപ്പക്കാരനാവാൻ ശ്രമിക്കുകയായിരുന്നു. അതെ ആലിയ, തീർത്തും ശരിയാണ്, അതിനാ ശ്രമിക്കുന്നത്. നിനക്കുള്ള സർപ്രൈസ് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീർത്തും ശരിയായിട്ടില്ല അത്, പക്ഷേ അതിപ്പോൾ ഉപയോഗിക്കാം. അതിന്റെ കോൺഫിഗറേഷൻ കുറച്ച് പ്രശ്നമുള്ളതാണ്. ആലിയ പുറത്തുപോയി നോക്കിയപ്പോൾ അവിടെ ഒരു സ്കേറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആലിയ സന്തോഷത്താൽ ഡാൻസ് കളിച്ചു. സയന്റിസ്റ്റ്, പക്ഷേ ഇത് എങ്ങനെയാ ഓടിക്കുക? ആലിയ, ഇത് നിന്റെ വോയിസ് കൊണ്ട് ഓടിക്കാം. നിന്റെ മാത്രം വോയിസിലേ ഇത് ചലിക്കൂ. നീ എന്തു പറയുന്നോ അത് ചെയ്യും. സൂപ്പർ ആയിട്ടുണ്ട് സയന്റിസ്റ്റ്, പക്ഷേ ഇതിന്റെ പേരെന്താണ്? പേരൊക്കെ ലോജിക്കൽ ആർമി നിർദ്ദേശിക്കും. ഹേ ലോജിക്കൽ ആർമി, പെട്ടെന്ന് എന്റെ കമന്റ് ബോക്സിൽ എന്റെ പുതിയ സ്കേറ്റിംഗ് ബോർഡിന് ഒരു പേര് സജസ്റ്റ് ചെയ്യ്. അതിനുശേഷം ആലിയ സ്കേറ്റിംഗ് ബോർഡിൽ അങ്കിതിന്റെ ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചു. വാവ്, ഈ സ്കേറ്റിംഗ് ബോർഡ് സൂപ്പർ ആണ്, വളരെ ഫാസ്റ്റുമാണ്. പെട്ടെന്ന് മെഹുലിന്റെ കോൾ വന്നു. ആലിയ, നീ എവിടെയാ? സർ, എന്റെ സ്കേറ്റിംഗ് ബോർഡ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത് ആലിയ, പെട്ടെന്ന് അവിടേക്ക് എത്ത്. ആലിയ പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുന്നു. ഈ സമയം അവിടെ 3 പേരുണ്ടായിരുന്നു. ആലിയ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഈ 3 പേരിൽ ആരായിരിക്കും അങ്കിതെന്ന് ആലോചിച്ച്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിച്ചു പറയുവാൻ കഴിയുമോ ഇതിൽ ആരായിരിക്കും അങ്കിതെന്ന്? അങ്കിത് കോളേജിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് അയാളുടെ പക്കൽ കോളേജ് ബാഗാവും ഉണ്ടാവുക. ആദ്യത്തെ ആളുടെ കയ്യിൽ സ്കൈ ബാഗാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അതിനർത്ഥം രണ്ടാമനാണ് അങ്കിത്.
ആലിയ അങ്കിതിനടുത്തേക്ക് എത്തി. അങ്കിത് ആലിയോട് പറഞ്ഞു, മാം, കമൽ തന്റെ ഗേൾഫ്രണ്ടിനോട് സംസാരിക്കുവാനായി ഈ സൈഡിലൂടെയാ പോയത്. പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവന്റെ മൊബൈലും സ്വിച്ച് ഓഫ് ആണ്. വരൂ, നമുക്ക് ഈ കാടിനുള്ളിൽ പോയി നോക്കാം. ആലിയ സ്കേറ്റ് ബോർഡ് തന്റെ കയ്യിലെടുത്തു. രണ്ടുപേരും കൂടി കാടിനകത്തേക്ക് പോയി. ആലിയയും അങ്കിതും കൂടി കാടിനുള്ളിൽ കമലിനെ തിരഞ്ഞു നടന്നു. ആ കാട് വളരെ ഭയാനകമായി കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു അവിടെ. മാം, എനിക്ക് വളരെയധികം പേടിയാകുന്നുണ്ട്. പേടിക്കാനായി എന്താ? ഇവിടെ ആലിയ നിന്നോടൊപ്പമുള്ളപ്പോൾ. പെട്ടെന്ന് ആലിയുടെ മുന്നിൽ ഒരു കരടി വന്നു. പേടിച്ചിട്ട് ആലിയയും അങ്കിതും അടുത്തുള്ള മരത്തിലേക്ക് കയറി. കരടി പതുക്കെ പതുക്കെ ആ മരത്തിന് ചുവട്ടിലെത്തി. കരടിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമൊന്നും ആലിയക്ക് കിട്ടിയില്ല. ആലിയ പെട്ടെന്ന് മെഹുലിനെ വീഡിയോ കോൾ ചെയ്തു. എന്താ ആലിയ, കേസ് ഏതുവരെയായി? സാർ, സാർ, എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കാട്ടിൽ എന്റെ കേസ് തുടങ്ങുമെന്ന്. ഇത് നോക്കൂ സാർ, കാട്ടിൽ കരടി വന്നിട്ടുണ്ട്. കരടിയെ കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലായി അത് യഥാർത്ഥ കരടിയല്ല എന്ന്. എന്താ മെഹുലിന് അതെങ്ങനെ മനസ്സിലായി? ലോജിക്കൽ ആർമി. കരടിയുടെ വാലിൽ നോക്കൂ, അതിൽ പ്രൈസ്റ്റാഗ് ഉണ്ട്. ആലിയ, അത് യഥാർത്ഥ കരടിയല്ല, പെട്ടെന്ന് അതിനെ പിടിക്ക. അത് പറഞ്ഞതും ആലിയ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി കരടിയെ പിടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ആ കരടി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ആലിയ അതിന്റെ പുറകെ പോയി. ആലിയ തന്റെ സ്കേറ്റ് ബോർഡ് അതിന്റെ പുറത്തേക്ക് എറിഞ്ഞു. സ്കേറ്റ് ബോർഡ് അതിന്റെ തലയിൽ വന്നിടിച്ച് കരടി താഴെ വീണു. ആലിയ ആ കരടിയെ പിടിച്ചപ്പോൾ തന്നെ അതിന്റെ ഉടുപ്പൂരി ആലിയുടെ കയ്യിൽ വന്നു. ഇത് കണ്ട് ആലിയ ഷോക്കായി പോയി. അതൊരു ആളായിരുന്നു. ആലിയ അയാൾക്ക് പുറകിൽ നിന്നൊരു ശക്തമായി കിക്ക് കൊടുത്തു. അയാൾ താഴെ പോയി വീണു. ഈ അവസരം പ്രയോജനപ്പെടുത്തി ആലിയ അയാളുടെ പുറത്ത് കയറിയിരുന്നു. എന്നിട്ട് രണ്ട് കൈയും പിടിച്ചു വെച്ചു. അങ്കിത്, പെട്ടെന്ന് വരൂ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അങ്കിത് വന്ന് അയാളെ പിടിച്ചു കെട്ടി. എന്നിട്ട് അയാളെ ആലിയ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, നോക്കിക്കോ. ഹേയ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ട്രെയിലർ ഒന്ന് കാണിച്ചു തരണമെന്ന്. അങ്കിതും ആലിയയും കൂടി അയാളെ ഇടിച്ച് ശരിയാക്കി. ഇത് വെറും ട്രെയിലറാണ്, തനിക്കറിയാവുന്നതെല്ലാം പറയ്, അല്ലെങ്കിൽ നിങ്ങളെ സിനിമ മുഴുവനും കാണിക്കും ഞാൻ. അയാൾ ആകെ പേടിച്ചു പോയി. ആലിയയോട് അയാളുടെ പേര് പപ്പു എന്നാണെന്നും അവർ കാടിനുള്ളിൽ ബോംബുണ്ടാക്കുന്ന ഫാക്ടറി നടത്തുകയാണെന്നും അവിടെ വർക്കേഴ്സിന് ആവശ്യമായിട്ടാണ് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അതായത് നിങ്ങൾ കമലിനെയും കിഡ്നാപ്പ് ചെയ്തു, ശരിയല്ലേ? അതിനുശേഷം അയാൾ അവരെ ഫാക്ടറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫാക്ടറി കണ്ടതും ആലിയയ്ക്ക് മനസ്സിലായി പപ്പു കള്ളമാണ് പറഞ്ഞതെന്ന്. ലോജിക്കൽ ആർമി. ആലിയയ്ക്ക് പപ്പു കള്ളം പറഞ്ഞതാണെന്ന് എങ്ങനെ മനസ്സിലായി? ചിന്തിക്കൂ, ചിന്തിക്കൂ. പപ്പു പറഞ്ഞത് ആ ഫാക്ടറിക്കുള്ളിൽ ബോംബുണ്ടാക്കുകയാണെന്നാണ്. എന്നാൽ ഫാക്ടറിയുടെ പുറത്ത് തീ കത്തുന്നുണ്ട്, അതെങ്ങനെ പോസിബിൾ ആകും? ബോംബുണ്ടാക്കുന്ന ഫാക്ടറിയിൽ തീ ഇങ്ങനെ കത്തിച്ചിടുമോ? ഇതിനർത്ഥം പപ്പു കള്ളം പറയുകയാണെന്നല്ലേ? പക്ഷേ ആലിയ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ പപ്പു ഉറക്കെ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. മാം, എനിക്ക് തോന്നുന്നു അവൻ തന്റെ കൂട്ടാളികളെ വിളിക്കുകയാണെന്ന്. ആലിയ പെട്ടെന്ന് പപ്പുവിന്റെ വായ പൊത്തിവെച്ചു. പക്ഷേ അപ്പോഴേക്കും ഫാക്ടറിയിൽ നിന്ന് നാലഞ്ചു പേർ പുറത്തേക്ക് ഓടി വന്നു. നാലഞ്ച് ആൾക്കാരെ കണ്ടപ്പോൾ അങ്കിത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാൻ തുടങ്ങി. ആലിയയോടും ഓടിക്കൊള്ളുവാൻ പറഞ്ഞു. പക്ഷേ ആലിയ ഒരു ഭീരുവായിരുന്നില്ല. അവർ ആലിയയുടെ ചുറ്റും വളഞ്ഞ് അവളെ പിടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ആലിയ തന്റെ കരാട്ടെ സ്റ്റൈൽ കാണിച്ചു. അതിനുശേഷം അവരും ആലിയയുമായി നല്ല ഫൈറ്റ് നടന്നു. മൈ നെയിം ഈസ് ആലിയ. എന്റെ പേര് ഓർമ്മയിലിരിക്കട്ടെ.
അതിനുശേഷം ആലിയ പപ്പുവിന്റെ ചെകിട്ടത്ത് ഒരടി വെച്ചു കൊടുത്തു. പപ്പു, ഇനി നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് നക്ഷത്രക്കാല എണ്ണിക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ മാം, ഞാനെല്ലാം പറയാം. അതിനുശേഷം പപ്പു പറഞ്ഞു തന്റെ ഫാക്ടറിക്കുള്ളിൽ മദ്യമാണ് ഉണ്ടാക്കുന്നതെന്ന്. മദ്യം ഉണ്ടാക്കിയിട്ട് കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ട് അതുപയോഗിച്ച് എക്സ്പെരിമെന്റുകൾ നടത്തുമെന്ന്. ആലിയയും അങ്കിതം ഫാക്ടറിക്കുള്ളിലേക്ക് പോയി. അവിടെ ഒരുപാട് പേർ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. കമൽ ഒരു കോർണറിൽ കിടപ്പുണ്ടായിരുന്നു. ആലിയ പെട്ടെന്ന് പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു. പെട്ടെന്ന് ആലിയയ്ക്ക് അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലായി. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ആലിയയ്ക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, പടികളുടെ അടുത്ത് കുറച്ച് കയർ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൽ ഒരു കയറാടുന്നുണ്ട്. കാറ്റടിച്ചിട്ടാണ് ആ കയർ അനങ്ങിയതെങ്കിൽ അഞ്ചു കയറും അനങ്ങിയേനെ. ഇതിനർത്ഥം ആരോ ഒരാൾ സ്റ്റെപ്പ് കയർ പോയിട്ടുണ്ടെന്നല്ലേ. ആലിയ പെട്ടെന്ന് മുകളിലേക്ക് പോയി, പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഇവിടെ ആരുമില്ലല്ലോ, എനിക്ക് തോന്നുന്നു ഞാൻ പൂച്ചയായിരിക്കും കണ്ടതെന്ന്. ഇത്രയും പറഞ്ഞ് ആലിയ കഥകിന് പുറകിൽ ഒളിച്ചിരുന്നു. 2 മിനിറ്റിന് ശേഷം ഒരാൾ ഡ്രമ്മിൽ നിന്ന് പുറത്തിറങ്ങി. ആലിയയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു ഇവിടെ ആരോ ഉണ്ടെന്നത്. അയാൾ രക്ഷപ്പെടുവാനുള്ള പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ, ഹേയ് ഭായ്, നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ആലിയ അയാളെ പിടികൂടി. അപ്പോൾ തന്നെ അയാൾ പേടിച്ച് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല മാഡം, ഞാനിവിടെ മദ്യം വാങ്ങാൻ വന്നതാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഈ ഫാക്ടറിയിലെ മദ്യം എവിടെയൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് നീ എന്നോട് പറയാം, എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. അയാൾ ഇവിടെ നിന്നും മദ്യം സപ്ലൈ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളെ പറ്റിയുള്ള അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. ആലിയ പോലീസിൽ ഇൻഫോം ചെയ്തു. വിവരം കിട്ടിയ ഉടനെ പോലീസ് ആ സ്ഥലങ്ങളെല്ലാം റൈഡ് ചെയ്ത് പിടിച്ചു. ആലിയ പെട്ടെന്ന് സയന്റിസ്റ്റ് ഭൂൽഫുലയുടെ ലാബിലെത്തി. അവിടെ ആദിയും ഉണ്ടായിരുന്നു. ആദി, സയന്റിസ്റ്റ് എവിടെ? സയന്റിസ്റ്റ് മെഷീനിൽ ഉള്ളില്ല, ഇനിയും കുറച്ച് ചെറുപ്പമാകണമെന്ന് സയന്റിസ്റ്റ് പറഞ്ഞു. എനിക്കും എന്റെ ബോഡി ഒന്ന് ശരിയാക്കണം. സയന്റിസ്റ്റ് പുറത്തിറങ്ങിയതും ആദ്യം മെഷീനിലേക്ക് കയറി. ആദി, നീ ഇപ്പോൾ നല്ല ഹാൻഡ്സം ആയിരിക്കുന്നു. എനിക്ക് മിസ് യൂണിവേഴ്സ് ആകണം. ആലിയയ്ക്ക് ഇനി എന്ത് സംഭവിക്കും? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.